നമസ്തേ എനിക്കെല്ലാം അറിയാം ഞാൻ പറയുന്നതെല്ലാം ശരിയാണ് എല്ലാം എൻ്റെ നിയന്ത്രണത്തിലാക്കണം ഇത്തരത്തിലുള്ള ആളുകൾ എപ്പോഴും മറ്റുള്ളവരെ ഉപദേശിച്ചുകൊണ്ടിരിക്കും ഇവരെ ശ്രവിക്കുന്നതിന് ഉപകരണം നാം ശ്രദ്ധിക്കേണ്ടത് യൂണിവേഴ്സൽ സയൻസാണ് പ്രപഞ്ചം കാണിക്കുന്ന അടയാളങ്ങളാണ് പ്രപഞ്ചം കാണിക്കുന്ന അത്തരത്തിലുള്ള അടയാളങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സിങ്ക്രോണിസിറ്റീസ് എന്ന് മുൻപുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഈ സിൻക്രോണിസിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്പർ സിസ്റ്റം അല്ലെങ്കിൽ ന്യൂമറോളജിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഏഞ്ചൽ നമ്പർ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ചും നമ്മൾ സംസാരിച്ചിട്ടുണ്ട് പൂജ്യത്തിന്റെയും ഒന്നിൻ്റെയും ഒമ്പത് വരെയുള്ള സംഖ്യകളുടെയൊക്കെ വിവിധ കോമ്പിനേഷനുകളെ കുറിച്ചിട്ട് മുൻപൊരു വീഡിയോയിൽ പരാമർശിച്ചിട്ടുണ്ട് ഓരോ നമ്പറുകളും പാറ്റേൺ ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഒരു ദിവസത്തിൽ കാണുകയാണെങ്കിൽ ബേസിക്കലി അതിൻ്റെ അർത്ഥം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് മുൻപുള്ള വീഡിയോയിൽ വിശദീകരിച്ചിരിക്കുന്നത് ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു കാര്യമാണ് കാരണം നമ്മൾ മൊബൈൽ ഫോണിൽ ടൈം നോക്കുന്ന സമയത്ത് ചിലപ്പോൾ കാണുന്നത് പതിനൊന്ന് പതിനൊന്ന് എന്നായിരിക്കാം ചിലപ്പോൾ രണ്ട് രണ്ട് എന്നായിരിക്കാം വാഹനമോടിച്ച് പോകുന്ന സമയത്ത് പലപ്പോഴും റിപ്പീറ്റഡ് ആയിട്ടുള്ള നമ്പറുകൾ അല്ലെങ്കിൽ പാറ്റേണുകൾ ചേർന്നിട്ടുള്ള നമ്പറുകൾ വീണ്ടും വീണ്ടും കാണാനിടയാകുക റാൻഡമായിട്ട് എപ്പോഴെങ്കിലും ഒരു നമ്പർ കണ്ടു എന്ന് കരുതി അത് നമുക്ക് ഏഞ്ചൽ നമ്പറായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല നമ്മൾ ആയിട്ട് സെയിം നമ്പറുകൾ നമ്മളൊരു ദിവസത്തിലോ അല്ലെങ്കിൽ പല ദിവസങ്ങളിലോ പല സമയത്തായി കാണുന്നതിനെയാണ് നമ്മൾ ഏഞ്ചൽ നമ്പർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ഇൻ ദിസ് വീഡിയോ ഐ എം ഗോയിങ് ടു റിവീൽ ദ സീക്രട്സ് ബിഹൈൻഡ് വൺ എന്നുള്ള പാറ്റേണിന്റെ രഹസ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തതിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒന്നിൻ്റെ പാറ്റേൺ ആയിട്ടുള്ള ലെവൻ ഇലവൻ അല്ലെങ്കിൽ നൂറ്റി പതിനൊന്ന് അല്ലെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്നോ അതിന് മുകളിലേക്കുള്ള പാറ്റേൺസ് പല തവണ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒന്നിൻ്റെ കോമ്പിനേഷൻ മാത്രം ഒരു ദിവസം മുഴുവൻ കാണുക എന്നുള്ളതല്ല ഒരു പ്രത്യേക അവസ്ഥയിൽ എത്തിയതിന് ശേഷമാണ് നമ്മൾക്ക് ഈ എയിഞ്ചൽ നമ്പറുകൾ കാണുവാനായിട്ട് സാധിക്കുന്നത് ഏഞ്ചൽ നമ്പേഴ്സ് കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കും നമ്മളിത് കാണുവാൻ വേണ്ടി നോക്കുകയല്ല നമ്മളറിയാതെ നമ്മുടെ കണ്ണ് ഈ പറയുന്ന ഡിജിറ്റൽ ഡിവൈസസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തലങ്ങളിലേക്കോ പോകുമ്പോൾ കൃത്യം നമ്മളുടെ കൺമുൻപിലേക്ക് ഈ നമ്പർ പ്രസൻറ്റ് ചെയ്യപ്പെടുകയാണ് പ്രപഞ്ചത്താൽ പ്രസൻറ്റ് ചെയ്യപ്പെടുന്നത് പോലെ അല്ലെങ്കിൽ ഏഞ്ചൽസ് നമ്മളെ ഗൈഡൻസ് ഈ നമ്പറിലൂടെ തരുന്നത് പോലെ നമുക്ക് ഒരു ഫീലിംഗ് ഉണ്ടാവുകയാണ് അപ്പൊ ആ സമയത്ത് മാത്രമാണ് നമുക്കിതിനെ ഏഞ്ചൽ നമ്പർ എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ പാറ്റേൺസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഭൂരിഭാഗ സമയങ്ങളിലും ഒരു ദിവസം പത്ത് തവണ ടൈം നോക്കുകയാണ് ഈ ഡിജിറ്റൽ ഡിവൈസിൽ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ പത്തിൽ ഏഴോ എട്ടോ തവണ അല്ലെങ്കിൽ അതിനു മുകളിലേക്കോ നമ്മൾ ഈ ഏഞ്ചൽ നമ്പറുകൾ തന്നെ കാണുകയാണ് പാറ്റേൺസ് കാണുകയാണ് ഏത് സമയത്തും നിങ്ങൾ സമയം നോക്കുന്ന സമയത്ത് ഒന്ന് പതിനൊന്ന് രണ്ട് ഇരുപത്തിരണ്ട് മൂന്ന് മുപ്പത്തി മൂന്ന് ഇങ്ങനെയുള്ള പാറ്റേൺസ് മാത്രമാണ് ഭൂരിഭാഗ സമയങ്ങളിലും കാണുന്നത് എന്നിരിക്കെ തീർച്ചയായിട്ടും ഇവിടെ മനസ്സിൻ്റെ ഒരു കളി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ചില സമയത്ത് നമ്മൾ ഒരുത്തിനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നുമെന്നാണ് പറയാറ് പക്ഷേ അനുഭവങ്ങളിൽ നിന്നും ന്യൂ ഏജ് വീക്ഷണങ്ങളിൽ നിന്നും ഒക്കെ ഈ എയ്ഞ്ചൽ നമ്പേഴ്സ് നമ്മൾ നിനച്ചിരിക്കാത്ത അവസരങ്ങളിലാണെങ്കിലും നമ്മൾ യൂണിവേഴ്സുമായിട്ട് അലൈൻ ആയിരിക്കുന്ന സമയത്ത് നമ്മളുടെ ഫ്രീക്വൻസീസും യൂണിവേഴ്സ് നമ്മൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ആ ഒരു ഫ്രീക്വൻസീസും തമ്മിൽ കറക്റ്റായിട്ട് ആനുപാതികമായിട്ട് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഓൺ ദ ട്രാക്കിലായിരിക്കുന്ന സമയത്ത് എപ്പോഴും ഞാൻ പറയാറുണ്ട് യൂണിവേഴ്സൽ ഫ്രീക്വൻസിക്ക് അതീതമായിട്ട് പോകാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ വിധിക്കടിപ്പെടുന്നത് എന്നുള്ളത് അത് നമ്മൾ പരാജയത്തിലേക്കാണ് പോവുക എന്നുള്ളത് എന്നാൽ അതേസമയം പ്രപഞ്ചത്തിൻ്റെ ഫ്രീക്വൻസിയുമായിട്ട് ട്യൂൺ ഇൻ ചെയ്തു പോകുന്ന സമയത്ത് വിജയത്തിൽ നിന്ന് വിജയത്തിൽ േക്കായിരിക്കും നമുക്ക് കയറി ചെല്ലുവാനായിട്ട് സാധിക്കുന്നത് വൺ ഇന്ത്യ റെപ്പിറ്റീഷൻസ് അതായത് ആരംഭത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ പതിനൊന്ന് പതിനൊന്ന് അല്ലെങ്കിൽ നൂറ്റി പതിനൊന്ന് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ഒന്ന് ഒന്ന് അല്ലെങ്കിൽ പത്ത് പൂജ്യം ഒന്ന് അതുപോലെ തന്നെ സീറോ വൺ വൺ സീറോ ഈ രീതിയിലുള്ള പാറ്റേണിനെ കുറിച്ചിട്ടാണ് പ്രധാനമായിട്ടും പറയുന്നത് ഇതിൽ ഒന്നിന്റെ പാറ്റേൺസിലാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് സീറോ ഇതിലേക്ക് കടന്നു വരുമ്പോഴുള്ള അർത്ഥവ്യത്യാസങ്ങളിലേക്ക് പോകുന്നില്ല നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഫർദർ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോ റെഫർ ചെയ്തിട്ട് അത് ജീവിത സാഹചര്യങ്ങളുമായിട്ട് തട്ടിച്ചു നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അതിന്റെ അർത്ഥം വ്യാഖ്യാനിച്ചെടുക്കാനായിട്ട് സാധിക്കും ഒരു ഗുരുവിന്റെ സഹായമില്ലാതെ തന്നെ നിങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്നത് നിങ്ങൾക്ക് തന്നെയാണ് ഒരു രക്ഷയും ഇല്ലെങ്കിൽ മാത്രമാണ് ഒരു ഗുരുവിനെ ആശ്രയിക്കേണ്ടതായിട്ടുള്ളൂ ആത്മീയതയുടെ അറിവുകൾ വീണ്ടും വീണ്ടും കളക്ട് ചെയ്ത് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് വണ്ണിൻ്റെ പാറ്റേൺസിൻ്റെ ഒന്നാമതായിട്ടുള്ള കാര്യമെന്ന് എന്ന് പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും വൺ 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 കാണുന്ന ആളുകൾ അല്ലെങ്കിൽ നൂറ്റി പതിനൊന്നോ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്നോ ഇലവനോ എപ്പോഴും കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ യൂണിവേഴ്സുമായിട്ട് സമാന്തരപ്പെട്ടിരിക്കുന്നു ദേ ആർ അലൈൻഡ് വിത്ത് ദ യൂണിവേഴ്സൽ എനർജീസ് അവർ പ്രപഞ്ചത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു പ്രപഞ്ചം അവർക്ക് വേണ്ടിയിട്ട് സൃഷ്ടിച്ചിട്ടുള്ള ഫ്രീക്വൻസിക്ക് അടിസ്ഥാനമാക്കി അവർക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുകയാണ് ഇതാണ് ഒന്നിന്റെ പാറ്റേൺസ് കാണുന്ന ആളുകളുടെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു അവസരത്തിൽ നമ്മളുടെ ആത്മാവ് ഫ്രഷ് എനർജി സ്വീകരിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് മനസ്സിൽ വരുന്ന വെളിപാടുകൾ കണക്കെയുള്ള ചിന്തകളിലേക്ക് അതായത് ഇന്റ്യൂഷൻസിൽ നിന്ന് വരുന്ന അരുളപ്പാടുകൾ അല്ലെങ്കിൽ റെവലേഷൻസ് കണക്കെയുള്ള ചിന്തകളിലേക്ക് ഫോക്കസ് ചെയ്യുക ആ സമയത്ത് ഇത് നമ്മളെ പുതിയ തുടക്കങ്ങളിലേക്ക് നയിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ 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 എന്നുള്ളതിന്റെ പാറ്റേൺ കാണുന്ന സമയത്ത് പുതിയ ആരംഭങ്ങൾ ന്യൂ ബിഗിനിങ്സ് എന്നുള്ളത് ഇതിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു മീനിങ് ആണ് വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള നമ്മുടെ പേഴ്സണൽ പവറിന്റെ വ്യക്തിഗതമായിട്ടുള്ള ശക്തിയുടെ എൻഹാൻസ്മെന്റും വൺ 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 കാണുന്ന സമയത്ത് ഉദ്ദേശിക്കുന്നുണ്ട് അഥവാ പ്രപഞ്ചം നിങ്ങളോട് പറയുകയാണ് യു ആർ ക്യാപ്പബിൾ ഓർ റെഡി ടു ഡു ബിഗ് തിങ്സ് നിനക്ക് വേണ്ട എനർജീസ് പോസിറ്റിവിറ്റി നിനിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് യൂണിവേഴ്സ് എന്നുള്ളതും ഇത് അർത്ഥമാക്കുന്നതായിട്ടാണ് ന്യൂ ഏജ് സ്പിരിച്വലിസ്റ്റുകൾ വിശ്വസിച്ചു പോരുന്നത് എസ്പെഷ്യലി നമ്മൾ പല നമ്പർ പാറ്റേണുകൾ കാണുന്ന സമയത്തും നമ്മളുടെ മനസ്സ് അത്ര ക്ലിയറും യൂണിവേഴ്സിനോട് ട്യൂൺഡ് ഇന്നുമായിരിക്കുന്ന സമയത്ത് നമ്മളുടെ ആത്മാവിൻ്റെ സ്വരം ശ്രവിക്കാനായിട്ട് നമ്മളുടെ കോൺഷ്യസ്നെസ്സിലുള്ള ഡിസ്ട്രാക്ഷൻസൊക്കെ മാറ്റി ക്ലിയർ ആയിട്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ കൂടുതലും ഈ വൺ മണ്ണിൻ്റെ പാറ്റേണുകൾ കാണുക മറ്റ് നമ്പറുകൾ നമ്മളുടെ ജീവിതത്തിലെ ഓരോ മുൻപുള്ള വീഡിയോയിൽ വിശദീകരിച്ച പോലെ ഓരോ അർത്ഥതലങ്ങളെ ആസ്പദമാക്കി നമ്മൾ കാണാറുണ്ട് അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് ഞാൻ പറയുകയാണ് ട്രിപ്പിൾ സിക്സ് അല്ലെങ്കിൽ സിക്സിൻ്റെ പാറ്റേൺസ് ആറിൻ്റെ പാറ്റേൺസ് കാണുകയാണെങ്കിൽ നമ്മൾ ഒന്ന് സ്വയം നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ആ സമയത്ത് ി ഓവർവെൽമ് ആണെങ്കിൽ അതൊന്ന് ബാലൻസ് ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ നമ്മളുടെ വികാരങ്ങളെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യേണ്ടിയിരിക്കുന്നു കൂടി ഓരോ പ്രവൃത്തികളും കാഴ്ചവെക്കേണ്ടിയിരിക്കുന്നു കാരണം ഒരു ഇമോഷണൽ ഇംബാലൻസ് വരാൻ സാധ്യതയുണ്ട് എന്നും അതിനെ ടാക്കിൾ ചെയ്യാനായിട്ട് നമ്മൾ റെഡിയായിരിക്കുക എന്നും യൂണിവേഴ്സ് പറയുന്നതായിട്ടാണ് ചിലർ ആറിന്റെ പാറ്റേൺസിനെ കണക്കാക്കുന്നത് അതുപോലെ തന്നെ ബൈബിളിലാണെങ്കിലും വളരെ പ്രാധാന്യമുള്ളൊരു നമ്പറാണ് നമ്പർ ഓഫ് ബീസ്റ്റ് എന്നാണ് പറയുന്നത് ട്രിപ്പിൾ സിക്സ് എന്നുള്ള നമ്പർ ഇതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് പറയാം ഒന്നിന്റെ പാറ്റേണുകൾ കാണുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ലീഡർഷിപ്പ് അല്ലെങ്കിൽ നേതൃപാടവത്തെയാണ് അതായത് ഈ ഒരു നമ്പർ കാണുന്ന സമയത്ത് യു ആർ റെഡി അല്ലെങ്കിൽ യു ആർ ക്യാപ്പബിൾ നിങ്ങൾ ലീഡർഷിപ്പിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇറങ്ങാനുള്ളൊരു അവസരം നിങ്ങൾക്ക് വന്നു ചേരാനായിട്ട് പോവുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ അതിന് റെഡി ആയിട്ടിരിക്കുകയാണ് എന്നൊക്കെ അർത്ഥമാക്കുന്നു ഈ ലീഡർഷിപ്പ് ഏത് തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ലീഡർഷിപ്പുമായിരിക്കാം അതുപോലെ തന്നെ ആത്മീയ തലങ്ങളിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ ബിഗിൻ ചെയ്യാൻ അല്ലെങ്കിൽ യു ആർ റെഡി ടു റിസീവ് സ്പിരിച്വൽ എനർജീസ് ആ സ്പിരിച്വൽ പാത്തിലൂടെ നടക്കാനായിട്ട് റെഡിയാണ് എന്നും ഈ ഒന്നിൻ്റെ പാറ്റേൺസ് നമ്മളെ സൂചിപ്പിക്കുന്നു ഈ നമ്പർ കാണുന്ന സമയത്ത് മാലാഖമാർ അല്ലെങ്കിൽ ഏഞ്ചൽസ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് നിങ്ങൾ ശരിയായ പാതയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവസരങ്ങളെ ഇംപ്രൈസ് ചെയ്തുകൊണ്ട് അവസരങ്ങളെ വിനിയോഗിച്ചുകൊണ്ട് അവയെ കൂടിയും സ്നേഹത്തോടുകൂടിയും കൂടിയും റിസീവ് ചെയ്ത് പുൽകിക്കൊണ്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് ഏഞ്ചൽസ് നിങ്ങളോട് പറയുകയാണ് ഈ നമ്പർ നമ്മളുടെ സ്വപ്നങ്ങളെ ഫുൾഫിൽ ചെയ്യുവാനായിട്ട് സഹായിക്കുന്നു ഈ നമ്പറുകൾ കാണുമ്പോൾ മനസ്സിലാക്കുക ക്ലിയർ ആയിട്ടുള്ള ക്ലിയറായിട്ടുള്ള കൂടി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് നടപ്പാക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് ഓർക്കുക വെൻ യുവർ ഇന്റൻഷൻസ് ആർ പ്യുവർ ദ പാത്ത് ബിക്കംസ് മോർ ക്ലിയർ അതായത് നിങ്ങളുടെ ഉദ്ദേശങ്ങൾ ശുദ്ധിയുള്ളതാകുമ്പോൾ നിങ്ങളുടെ വഴി കൂടുതൽ വ്യക്തതയുള്ളതായിട്ട് മാറുകയാണ് ലീഡർഷിപ്പിനെ കുറിച്ചും ആത്മീയപാതയിലെ ശരിയായ നടത്തവും വണ്ണിന്റെ പാറ്റേൺസ് സൂചിപ്പിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ ഞാൻ കൂട്ടിച്ചേർക്കുകയാണ് ഇത് ഇൻഡിപെൻഡൻസിനെയും ഇൻഡിവിജ്വാലിറ്റിയെയും എൻകറേജ് ചെയ്യുന്നു ഇൻഡിപെൻഡൻസ് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള നമ്മളുടെ ആ ഒരു ശക്തി ഇൻഡിവിജ്വാലിറ്റി നമ്മളിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമ്മളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ തന്നെ സ്നേഹിച്ചുകൊണ്ട് നമ്മളെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആ ഒരു അവസ്ഥ സോ ദിസ് ഈസ് എ കോൾ ഫ്രം ദ സ്പിരിച്വൽ റെലം ടു ബി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇൻഡിവിജ്വാലിറ്റിനെ ഇംപ്രേസ് ചെയ്യുവാനും വേണ്ടിയിട്ടുള്ളൊരു അവസരമാണ് അല്ലെങ്കിൽ ഒരു സൈനാണ് എന്നുള്ളത് ആത്മീയ വീക്ഷണത്തിൽ നാം മനസ്സിലാക്കുകയാണ് ഈ വൺ പാറ്റേൺസ് നമുക്ക് പല രീതിയിൽ കാണാം അതായത് ജസ്റ്റ് ഒരു സിമ്പിൾ വൺ ഒന്ന് സീറോസ് സീറോസ് അല്ലെങ്കിൽ മുൻപ് കാണുന്ന അവസ്ഥയിൽ കാണാം അതുപോലെ തന്നെ വൺ വൺ എന്നുള്ള രീതിയിൽ നമുക്ക് കാണാം അതുപോലെ തന്നെ വൺ 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 മൂന്നൊന്നുകളായിട്ട് നമുക്ക് കാണാം അതുപോലെ തന്നെ നാലൊന്നുകളായിട്ട് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രീതിയിൽ നമുക്ക് കാണാം എങ്ങനെയാണോ ഈ നമ്പേഴ്സ് അധികരിച്ചു വരുന്നത് പാറ്റേൺ വലുതാകുന്നതിനനുസരിച്ച് പ്രത്യേകിച്ച് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് അഥവാ പതിനൊന്ന് പതിനൊന്നിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാസ്റ്റർ നമ്പർ ആയിട്ടാണ് ഇത് എപ്പോഴും കാണുന്ന ആളുകൾക്ക് ഒരു മാസ്റ്റർ ആകാനുള്ള വിളിയുണ്ട് ആത്മീയ മേഖലയിൽ അതുപോലെ തന്നെ മാസ്റ്റർ നമ്പർ എന്ന് പറയുമ്പോൾ ഈ എനർജീസ് ആർ മോർ ഇൻറ്റൻസ് ആണ് കൂടുതൽ ഇൻറ്റൻസ് സ്പിരിച്വാലിറ്റിയിൽ ആത്മീയ പാതയിൽ നടക്കാനും അതുപോലെ തന്നെ ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യുവാനും എൻലൈറ്റൺമെന്റിന്റെ പാതയിലൂടെ പോകുവാനും ഒക്കെ ഉള്ള ഒരു ആഹ്വാനമാണ് ഏഞ്ചൽസ് ഈ നമ്പറിലൂടെ നൽകുന്നത് എന്നാണ് വിശ്വസിച്ചു പോരുന്നത് മനസ്സിലാക്കുക ജസ്റ്റ് ായിട്ട് കാണുന്ന സമയത്തല്ല ഇത് പാറ്റേൺ ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന സമയത്ത് സ്പിരിച്വാലിറ്റി എൻലൈറ്റൺമെന്റ് ഡിവൈനേഷൻ തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുകയാണ് ഈ നമ്പർ കാണിക്കുന്നത് വഴി ഏഞ്ചൽസ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക് ടു ഫുൾഫിൽ യുവർ പർപ്പസ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ഫുൾഫില്ല് ചെയ്യുവാനായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ കർമ്മം ഫുൾഫില്ല് ചെയ്യുവാനായിട്ടുള്ള ശരിയായ വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് ഏഞ്ചൽസ് നമ്മളെ എൻകറേജ് ചെയ്യുകയാണ് ഇത് പറയുന്ന സമയത്ത് ഞാൻ കണ്ട നമ്പർ പതിനൊന്ന് പതിനൊന്ന് എന്നുള്ളതാണ് ഒരു കാര്യം കൂടി മനസ്സിലാക്കുക നമ്പർ കാണുന്നത് മാത്രമല്ല സിൻക്രോണിസിറ്റിയുടെ അടിസ്ഥാനം പല സംഭവങ്ങളായിരിക്കാം റിപ്പീറ്റഡ് പാറ്റേൺസിലുള്ള ആളുകളുടെ സംഭാഷണങ്ങളായിരിക്കാം അല്ലെങ്കിൽ പെരുമാറ്റങ്ങളായിരിക്കാം അല്ലെങ്കിൽ അവർ നമ്മളോട് എന്തെങ്കിലും രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയായിരിക്കാം നമ്മളൊരു കാര്യം മനസ്സിൽ വിചാരിക്കുമ്പോൾ അവരത് ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കാം നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കാം അങ്ങനെ പല രീതിയിലും നമുക്ക് സിൻക്രോണിസിറ്റി ഒക്യൂർ ചെയ്യാറുണ്ട് നമ്മളിവിടെ ഏഞ്ചൽ നമ്പേഴ്സ് ഏഞ്ചൽ നമ്പേഴ്സിൽ തന്നെ ഒന്നിൻ്റെ പാറ്റേൺസിനെ മാത്രമാണ് പറയുന്നത് ഒന്നിന്റെ പാറ്റേൺസ് നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കുന്ന സമയത്ത് ഏഞ്ചൽസ് അഷ്വർ ചെയ്യുകയാണ് നിങ്ങൾ സ്പിരിച്വൽ അവേക്കനിങ് അല്ലെങ്കിൽ ആത്മീയ ഉണർവിലൂടെ കടന്നു പോകുന്ന സമയത്ത് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും ഗൈഡൻസും യൂണിവേഴ്സൽ റലത്തിൽ നിന്ന് നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് ഈ ഏഞ്ചൽ നമ്പേഴ്സിനെ ഈ അടയാളങ്ങളൊക്കെ കാണുന്ന സമയത്ത് അതിനനുസൃതമായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുക ഈ സയൻസിനെ നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുക വളരെ സിമ്പിളാണ് ഈ നമ്പർ പാറ്റേൺ കാണുന്ന സമയത്ത് വ്യഗ്രതപ്പെടാതെ ബി മൈൻഡ്ഫുൾ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം മൈൻഡ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഇൻ ദ പ്രസന്റ് എന്നുള്ളതാണ് പ്രസന്റിൽ ഫോക്കസ് ചെയ്ത് ശാന്തമായിട്ട് മുന്നോട്ട് പോവുക കാരണം ആത്മീയപാതയിൽ ധൃതി എന്നൊന്നില്ല വ്യഗ്രത എന്നൊന്നില്ല ആത്മീയപാതയിലായാലും പ്രകൃതിയിലേക്ക് നോക്കിയാലും പ്രപഞ്ചത്തിലേക്ക് നോക്കിയാലും ഒന്നും ധൃതിയിലല്ല നടക്കുന്നത് എന്നാൽ ഏറ്റവും കൃത്യമായി സമയാസമയത്ത് തന്നെ അവയെല്ലാം നടക്കുന്നു ഒരു പൂ വിരിയുന്നതും ഒരു ഗ്രഹം നക്ഷത്രത്തിനെ ചുറ്റുന്നതുമെല്ലാം ഉദാഹരണങ്ങളാണ് സോ ഈ പ്രകൃതിയും പ്രപഞ്ചവുമായിട്ട് നമ്മൾ അലൈൻ ചെയ്യപ്പെടുന്ന സമയത്ത് നമുക്ക് വ്യഗ്രത മത്സരം തുടങ്ങിയ കാര്യങ്ങൾ ഇല്ല എന്ന് മനസ്സിലാക്കുക രണ്ടാമതായിട്ട് ഏഞ്ചൽ നമ്പർ കാണുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനെ മെയ്ക്ക് യൂസ് ആക്കണമെങ്കിൽ വികാരങ്ങളെ നമ്മൾ സന്തുലിതാവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അഥവാ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും വികാരങ്ങളെ നമ്മൾ നിയന്ത്രിക്കുന്ന സമയത്ത് ബാലൻസ് ചെയ്യുന്ന സമയത്ത് സന്തുലിതാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ ലോജിക്കൽ ബ്രെയിൻ കൃത്യമായിട്ട് പ്രവർത്തിക്കുകയും നമ്മളുടെ കർമ്മത്തിനെ കൂടുതൽ ഫോക്കസോടു കൂടിയും കാര്യക്ഷമതയോട് കൂടിയും ചെയ്യുവാനായിട്ടും സാധിക്കും അതുപോലെ തന്നെ ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെട്ട് തുടങ്ങുമ്പോൾ മനസ്സിലാക്കുക ജീവിതത്തിൽ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഈ മാറ്റങ്ങളെ ഓപ്പൺ മൈൻഡായിട്ട് സ്വീകരിക്കുക എന്നുള്ളതാണ് അതിനെ തടസ്സപ്പെടുത്താതെ മറ്റുള്ളവർക്ക് ഉപദ്രവമാകാത്ത രീതിയിൽ അതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പോസിറ്റീവായിട്ടുള്ളതും നിങ്ങളുടെ വളർച്ചയിലേക്ക് പരിണമിക്കുന്നതുമായിട്ടുള്ള മാറ്റങ്ങളെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ പെർമനന്റ് ആയിട്ടുള്ള ഒരേ ഒരു കാര്യം പറയുന്നത് മാറ്റം മാത്രമാണ് സോ നമ്മൾ മാറ്റത്തിന്റെ അഥവാ പരിവർത്തനത്തിന്റെ സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷന്റെ സമയത്താണ് കഴിയുന്നത് ആത്മീയ ഉണർവിൻ്റെ നവയുഗ ആത്മീയതയിലൂടെ ഒരുപാട് ആളുകൾ എൻലൈറ്റന്മെന്റിലേക്ക് എത്തുന്ന മതങ്ങൾക്കതീതമായിട്ടുള്ള ആത്മീയതയിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ വെളിച്ചങ്ങൾ നമുക്ക് എല്ലാവർക്കും മറ്റുള്ളവരിലേക്ക് പകരാനുമാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അടുത്തതായിട്ട് ഏഞ്ചൽ നമ്പേഴ്സ് അല്ലെങ്കിൽ വണ്ണിന്റെ പാറ്റേൺസ് കാണുന്ന സമയത്ത് ക്ലിയർ ആയിട്ടുള്ള പ്യുവർ ആയിട്ടുള്ള ഇന്റൻഷൻസ് വെക്കുക എന്തിന്റെയൊക്കെ മേൽ റിലേഷൻഷിപ്സ് കരിയർ ബിസിനസ് ഫിനാൻസ് തുടങ്ങിയ കാര്യങ്ങളിൽ പ്യുവർ ആയിട്ടുള്ള ഇന്റൻഷൻസ് വെക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു അതിന്റെ വഴികൾ കൂടുതൽ ക്ലിയർ ആകും എന്നുള്ളത് അതുപോലെ തന്നെ ഇന്നർ പീസ് ആൻഡ് മൈൻഡ്ഫുൾനെസ്സിനെ പ്രമോട്ട് ചെയ്യുന്ന ആന്തരികമായിട്ടുള്ള സമാധാനത്തിനെയും മാനസികമായിട്ടുള്ള സന്തുലിതാവസ്ഥ ഈ വർത്തമാനകാലത്തിൽ ഫോക്കസ് ചെയ്യുന്ന നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു അവസ്ഥയിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക അവയെ എൻകറേജ് ചെയ്യുക പ്രമോട്ട് ചെയ്യുക ഒരു കാര്യം കൂടി മനസ്സിലാക്കുക പ്രപഞ്ചം നമ്മളോട് സംവദിച്ചു കൊണ്ടിരിക്കുന്നു ഈ സംവദിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പ്രപഞ്ചം തന്നെ അതിനുള്ള പരിഹാരങ്ങളും പറഞ്ഞു തരുന്നു ഇതൊക്കെ നമ്മിൽ തന്നെയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഏതെങ്കിലും ആരാധനാലയത്തിൽ പോയിട്ട് നേർച്ച അർപ്പിച്ചതുകൊണ്ടോ തേങ്ങ ഉടച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവികളെ ബലി ബലികൊടുത്ത് കൊന്നു തിന്നതുകൊണ്ടോ ഒന്നും നമുക്ക് വേണ്ട മാറ്റങ്ങൾ ഉണ്ടാവുകയില്ല നമ്മുടെ മാറ്റങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം അതാണ് ന്യൂ ഏജ് സ്പിരിച്വാലിറ്റി ലക്ഷ്യം വെക്കുന്നത് അതാണ് നവയുഗത്തിന്റെ ആത്മീയതയുടെ വെളിച്ചം എന്ന് പറയുന്നത് എല്ലാവർക്കും നല്ല പോസിറ്റീവ് ആയിട്ടുള്ള എനർജീസ് യൂണിവേഴ്സിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സ്വീകരിക്കുക അതിനെ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ഈ വീഡിയോ കഴിയുമ്പോഴത്തേക്കും ഈ ചൂടിന്റെ കാലാവസ്ഥയിൽ ഒരു മഴ ആരംഭിച്ചിരിക്കുന്നു നമസ്തേ